ഹലോ എവ്രിവൺ, ഇന്നൊരു വ്ളോഗാണ്. രണ്ട് മൂന്ന് ദിവസത്തെ ഒരുമിച്ചിട്ട് മിക്സ് ചെയ്തിട്ടാണ് മിച്ചുണ്ട് ചോറൂണിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു പെർച്ചേസിന് വേണ്ടിയിട്ട് പോവാണ് നമ്മൾ. അപ്പം രണ്ട് മൂന്ന് ദിവസം അങ്ങനെ മിക്സ് ചെയ്തിട്ടാട്ടോ ഇന്നത്തെ വ്ളോഗ്. അപ്പം എല്ലാവരും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. കൂടാണ്ട് വീഡിയോസ് കൂടാണ്ട് ഫോട്ടോസിനാണെങ്കിലും സ്റ്റോറീസിനാണെങ്കിലും എൻ്റെ ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്യുന്ന സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി. അപ്പം നമ്മളിതാ പോവാണ്. ഹലോ, അപ്പം നമ്മള് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. എനിക്കറിയാം ഈ ഡ്രസ്സിൽ തന്നെയാണ് എന്നെ ഇപ്പൊ എപ്പോഴും കാണുന്നത്. അപ്പൊ എനിക്ക് ഷോപ്പിംഗ് ഉണ്ട്. നമ്മളൊന്ന് ഫാബ് ഇന്ത്യയിലൊക്കെ ഒന്ന് പോകുന്നുണ്ട്. നമ്മുടെ കാരക്കറ്റിലെ ചെറുട്ടി റോഡിൽ ഫാബ് ഇന്ത്യ ഉണ്ടല്ലോ, അപ്പൊ അവിടെ പിന്നെ മോൻ ഉണ്ടായിരുന്നു കൂടെ. മോനെ എന്റെ വീട്ടിലാക്കിയിട്ടാണ് വന്നത്, കാരണം മോനെ കുട്ടി പുറത്തു പോവാന്ന് പറയുന്നത് പോസിബിൾ അല്ല. ഇപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡിന് വെയിറ്റ് ചെയ്യാണ്. ഇവിടെ ജോക്കി അവിടെ ഇന്നർവെയർ ഒക്കെ വാങ്ങാൻ വേണ്ടി വന്നതാ. അപ്പൊ ഞാനിവിടെ ഇങ്ങനെ പാട്ടൊക്കെ കേട്ടിങ്ങനെ ചില്ല ചെയ്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ മെസ്സേജസ് ഒക്കെ നോക്കിയിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഇനി ഫാബ് ഇന്ത്യ പോകണം. അപ്പം ഞാൻ കുട്ടി വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പം ഇന്ന് എന്തായാലും പുറത്ത് പോകണമെന്ന് വീഡിയോ എടുക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതിൻ്റെ കൂടെ തന്നെ ആയിരിക്കുമോ വേറെ ഏത് വീഡിയോയുടെ കൂടെ ലിങ്ക് ചെയ്യണമെന്നൊന്നും അറിയില്ല. അപ്പോൾ എനിക്കും കുറച്ച് ഡ്രസ്സിനൊക്കെ ഇന്നർവെയറും പിന്നെ ഹസ്ബൻഡിനാണെങ്കിലും വാങ്ങാണ്ട്. അപ്പോൾ ഒരു മിതായിട്ടിന് ആദ്യം കയറി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പുറത്തിങ്ങനെ ചെറുട്ടി റോഡായിട്ട് നമ്മളുള്ളത് അവിടെയായിരുന്നു ഉണ്ടായത്. എനിക്ക് കുറേ പോസിറ്റീവ് ആയിട്ട് റെസ്പോൺസ് തന്നിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വീഡിയോയ്ക്ക്. മറ്റേ ഞാൻ പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിൽ മറ്റേ ഗിവ് അവേൻ്റെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അപ്പം കുറച്ച് ബ്രാൻഡുകൾ എന്നെ കോണ്ടാക്ട് ചെയ്യുകയും ചെയ്ത് അവരെനിക്ക് എന്താ പറയുക ഭയ തരാം എന്നൊക്കെ പറഞ്ഞിട്ട് സോ ഹാപ്പി. അപ്പം അതാണ്. അപ്പൊ താങ്ക് യു സോ മച്ച്. എവിടെ വെസ്റ്റ് പോണ്ടോ? എവിടെ വേണം? അവിടെ ചുരിദാർ എടുക്കേണ്ടത് നീൽ പറഞ്ഞ ഫാബ് ഇന്ത്യ. അപ്പൊ നമ്മള് ഫാബ് ഇന്ത്യയിലേക്ക് എപ്പം പോകണം. പിന്നെ ഡബ്ല്യു ഉണ്ട്, പക്ഷെ അവിടെ പോയിട്ട് എനിക്ക് ഫാബ് ഇന്ത്യ കുറച്ചും കൂടി ഡ്രസ്സിൽ എനിക്ക് മീൻസ് കുർത്തീസ് വാങ്ങിക്കാനാണ് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്. അപ്പം നമ്മൾ ഫാബ് ഇന്ത്യ ഇവിടെയാണ് ഫാബ് ഇന്ത്യ. ഫാബ് ഇന്ത്യയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവാട്ടോ. ഞാൻ ഈ ഒരു കുർത്തി ആയിരുന്നു കൊടുത്തത്, പക്ഷെ എനിക്ക് വയറിൻ്റെ അവിടേക്ക് ഒരു ടൈറ്റ് ഫീലിംഗ് ഉണ്ടായിട്ട് ഞാൻ ഇതാ എടുത്തിട്ടുണ്ടായത്. പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞപ്പം പോയി മാറ്റി വാങ്ങുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ അവിടുന്ന് ഞാനൊരു ഹാൻഡ് ക്രീം വാങ്ങിച്ചു, പിന്നെ ഒരു സോപ്പ് വാങ്ങിച്ചു, രണ്ട് കുർത്തീസ് കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം മിച്ചുവിന് ഒരു മാറ്റ് ഉണ്ടാവില്ല നമുക്ക് ക്രോളിങ് മാറ്റ്, അത് വാങ്ങാനുണ്ടായിരുന്നു. അപ്പം അത് എരഞ്ഞിപ്പാലത്തുള്ള ഒരു എന്താണ് ഷോപ്പിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല കേട്ടോ. അവിടെ പോയിട്ട് ഈ ഒരു മാറ്റ്, അപ്പം മിച്ചു മുട്ടുകുത്താനൊക്കെ നോക്കാനൊക്കെ ഉള്ള ഒരു ടൈമാണല്ലോ. അപ്പം ഇങ്ങനത്തെ ആകുമ്പോൾ കുറച്ച് കളർഫുൾ ആയിരിക്കും. ഇതാ കണ്ടോ, നമ്മൾ വീട്ടിൽ വന്നിട്ട് മാറ്റിട്ട് നോക്കിയതാണ്. അപ്പം നല്ല വൃത്തിക്ക് ഉണ്ട്, മിച്ചു ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടപ്പോൾ കുറേ പേര് ഇതിൻ്റെ റേറ്റ് ചോദിച്ചിട്ട് 1000 സംതിങ് ആണ്. അതായത് 4 പീസായിട്ട് സെപ്പറേറ്റ് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ കാണുന്നുണ്ട്, പക്ഷെ ക്വാളിറ്റി എനിക്ക് അറിഞ്ഞുകൂടെ. ഞാൻ വാങ്ങിച്ചത് എറിഞ്ഞപ്പാലം എൻ കെയറിൻ്റെ അടുത്ത്, അതായത് മിഡാസിൻ്റെ ഒക്കെ അടുത്തായിട്ടുള്ളൊരു ഷോപ്പ് എന്നാണ് കേട്ടോ. ഇതിങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റുന്നതാണ്, നല്ലതാണ്. അപ്പോൾ അത്രയാണ്. ഇന്ന് സെക്കൻഡ് ഡേ ആണ്. അതായത് നമ്മൾക്ക് കുറച്ച് പണിയും കൂടി ഉണ്ട്. അതായത് മിച്ചുവിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റും പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാനുള്ളതും പോയിട്ട് അന്വേഷിക്കാനുണ്ട് കേട്ടോ. ബർത്ത് സർട്ടിഫിക്കറ്റ് നമുക്ക് എന്താ പറയുക അക്ഷയ നമുക്ക് പ്രിൻ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം ബർത്ത് പാസ്പോർട്ടിന് വേണ്ടിയിട്ട് ഞാൻ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചിട്ടുണ്ട്. കാരണം ഞാൻ പാസ്പോർട്ട് ഓഫീസിലായിരുന്നു കല്യാണത്തിന് മുന്നേ വർക്ക് ചെയ്തത്. ഒരു 4-5 കൊല്ലം അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് അറിയുന്ന കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ അവരെനിക്ക് ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പാസ്പോർട്ട് ഇപ്പം ഹസ്ബൻഡ് ഉള്ളപ്പോൾ തന്നെ എടുക്കുകയാണ്. കാരണം പോയി കഴിഞ്ഞാൽ എംബസി ലെറ്റർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചൊറ വരുമോ ുള്ള പേടിയായിട്ടാണ്. അതായത് എൻ്റെയും മിതാട്ടൻ്റെയും പാസ്പോർട്ട് വേണം, മിച്ചുവിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ അപ്പോയിൻമെൻറ്റ് ഓൺലൈൻ വഴി എടുത്ത് 900 റുപ്പീസാണ് ആയിട്ടുള്ളത്. അപ്പം അങ്ങനെ അപ്പം അതിനും നമ്മൾ ഈ വഴി തന്നെ പോയിട്ട് പാസ്പോർട്ട് ഓഫീസിൽ, അതായത് കോയിൻകോൻ്റെ അവിടെ
കോഴിക്കോടാണെങ്കിൽ കോൻകോൻ അവിടെയുള്ള പാസ്പോർട്ട് ഓഫീസിൽ അപ്ലിക്കേഷന് കൊടുത്ത് പിന്നെ മിച്ചുവിനെ കൂട്ടിയിട്ട് വേണം പോവാൻ. കൂട്ടിയതിന് ശേഷം വീട്ടിൽ കൊണ്ടുപോയി ആക്കാട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായത്. പിന്നെ എന്താണ്, ആ മിച്ചുവിൻ്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം, ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിരിക്കണം എന്ന് മസ്റ്റാണത്. പിന്നെ ചെവി ഒക്കെ നന്നായിട്ട് കാണണം. പിന്നെ നമ്മൾ കുട്ടികളിങ്ങനെ പിടിച്ചു കൊടുക്കുമല്ലോ ഫോട്ടോ എടുക്കാൻ, അതിലെവിടെയും നമ്മളെ കൈയും ഒന്നും വരാൻ വേണ്ടിയിട്ടും പാടില്ലായിരുന്നു. ഇതൊക്കെ അവിടെ നിന്ന് ക്ലിയറായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഓൺലൈൻ വഴി അപ്പോയിൻമെൻ്റ് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതന്നെ പിന്നെ ഓൺലൈൻ അപ്പോയിൻമെൻ്റ് എടുത്തതിൻ്റെ ഒരു മെസ്സേജ് വരും. ആ മെസ്സേജ് ജസ്റ്റ് അവിടെ പാസ്പോർട്ട് ഓഫീസിൽ കാണിച്ചാൽ മതി, നമുക്കുള്ളിലേക്ക് പോകാനും പറ്റും. അങ്ങനെ പാസ്പോർട്ടൊക്കെ എടുത്തതിന് ശേഷം അവിടെ പുറത്ത് പോകണം. അപ്പോൾ അത് കൂടാണ് അന്ന് ഫാബ് ഇന്ത്യയിൽ നിന്ന് വാങ്ങിച്ച ഒരു ടോപ്പ്, രണ്ട് കുർത്തിയാണ് എടുത്തത്. അത് എനിക്ക് ഒന്ന് ഭയങ്കര വലുതാ, മീൻസ് വലുതല്ല, ഭയങ്കര ടൈറ്റ് ആയിരുന്നു. അപ്പം അത് മാറ്റിയിട്ട് വേറൊരു ടോപ്പ് വാങ്ങിച്ചു, അത് ഞാൻ കാണിച്ചുതരാം. അപ്പം അതും കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാണ്. അപ്പം വീട്ടിലേക്ക് പോകുമ്പം നമ്മൾ കുറച്ച് ചിക്കനൊക്കെ വാങ്ങിയിട്ട് പോവാം, ചേച്ചന് ഗ്രില്ലൊക്കെ ചെയ്യണം. മോനെ വിളിച്ച് നോക്കി, അമ്മേനെ തേൽപ്പിച്ചിട്ട് പോയതാണ്. കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഇരിക്കുന്നുണ്ട് എന്ന് ആള് പറഞ്ഞ്, അമ്മ പറഞ്ഞ്, മോൻ കുഴപ്പമൊന്നുമില്ല. അപ്പം അങ്ങനെയാണ്. അപ്പം ഞാനിപ്പം നിതാക്കിനെ വെയിറ്റ് ചെയ്യാണ്, അതായത് എൻ്റെ സാധനം വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ ടയേർഡ്, എന്നെ കണ്ടെത്തന്നെ മനസ്സിലാവുള്ളൂ ഭയങ്കര ടയേർഡായിട്ടുണ്ട്. എനിക്കുണ്ടല്ലോ ഭയങ്കര ബാക്ക് പെയിൻ ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് ദിവസമായിട്ട് നല്ല ബാക്ക് പെയിൻ. എനിക്ക് അറിഞ്ഞുകൂടാതെ എന്താണെന്നുള്ളത്. അപ്പം എനിക്കൊരു ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ എക്സസൈസ് കുറച്ചായിട്ട് ഇപ്പം നിർത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എന്നാൽ പോലും ഭയങ്കര പെയിൻ തന്നെ. എനിക്ക് ഡെലിവറീൻ്റെ കുറച്ച് മുന്നേ ആയിട്ട് ഞാൻ യു എയിലുള്ളപ്പോൾ ഞാൻ ബക്കറ്റായിട്ട് വീണിട്ടുണ്ടായിരുന്നു, ഊറ ഇടിച്ചിട്ട്. പക്ഷെ ആ സമയത്തൊന്നും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഡെലിവറിയും കൂടി കഴിഞ്ഞപ്പോൾ ഉള്ളതിൻ്റെ ആണോ എന്ന് അറിയില്ല. കാരണം ചിലവരൊക്കെ പറഞ്ഞ സിസേറിയൻ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബാക്ക് പെയിൻ ആണെന്നൊക്കെ ഉള്ളത്. പക്ഷെ ഇതെനിക്ക് നന്നായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും കൂടി ചോദിക്കണം. അങ്ങനെ ഷോപ്പിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നാളെ മിച്ചുവിൻ്റെ ചോറൂണാണ്. പെട്ടെന്ന് തീരുമാനിച്ചതാണ്, ഒരു ദിവസം കൊണ്ടിട്ടാണ് ചോറൂണാണെന്ന് തീരുമാനിച്ചിട്ടുണ്ടായത്. അപ്പം അധികം ആൾക്കാരുണ്ട്, നമ്മൾ കുറച്ച് ഫാമിലി അല്ല കുറച്ച് ആൾക്കാർ മാത്രാട്ടോ. ഞാൻ ഇടുക്കൽ മാത്രമായി മാറുള്ളൂ. ചോറുകൊണ്ട് അന്ന് മിച്ചുവിന് തിരെ വയ്യായിരുന്നു. മിച്ചു കട്ടിലും മുളന്ന് ചെറുതായിട്ടൊന്ന് വീണിട്ടുണ്ടായിരുന്നു. പിന്നെ മിച്ചുവിന് അതിപ്പം നന്നായിട്ട് കരഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കരച്ചിലും ഒക്കെ കൂടി ആയിട്ട് ചെറുതായിട്ടൊരു ഫീവറും പിന്നെ കോൾഡും ഉണ്ടായിരുന്നു. അപ്പം നല്ല മൂക്കൊലിപ്പും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം. നല്ല ടെൻഷനുള്ളൊരു ദിവസം കൂടിയായിരുന്നു അന്നത്തെ ദിവസം. എന്താണെന്ന് അറിഞ്ഞുകൂടാ, ഞങ്ങൾ ഗുരുവായൂരിനൊക്കെ കൊടുക്കണം എന്നാണ് വിചാരിച്ചത്. അപ്പം ഗുരുവായൂർ പോയിട്ട് കൊടുക്കാനും പറ്റിയില്ല. പിന്നെ വേറൊരു ഓപ്ഷൻ ഇല്ലല്ലോ. പിന്നെ മിതാട്ടം പോണതിന് മുന്നേ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു ചടങ്ങ് നടത്തണമല്ലോ. അപ്പോൾ അങ്ങനെ വീട്ടിൽ നിന്ന് നടത്തിയതാണ് ഈ ഒരു ചോറൂണ്. മിച്ചുണ് അന്ന് വയ്യാണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോയി. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ വീണേൻ്റെ ഇതായിരിക്കും, പനിച്ചതൊക്കെ കാര്യമാക്കണ്ട. അന്ന് പനിയൊക്കെ മാറിയിട്ട് ഇപ്പോൾ ആൾ ഓക്കെയാണ്.
അങ്ങനെ നമ്മുടെ മിച്ചു കുട്ടീൻ്റെ ചോറൂണും കഴിഞ്ഞ് നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയ്ക്കൊക്കെ ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.